ഗായ്സ് എല്ലാവർക്കും ഓസ്കാർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കണ്ടു കാണും അതായത് എങ്ങനെ ട്രേഡ് ലോസ് ഇല്ലാണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അതായത് ക്രിപ്റ്റോയില് ബിഗിനേഴ്സിനും അതുപോലെ വാസിറക്സ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും എങ്ങനെ ഇത് ലോസ് ഇല്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യാം, ഏൺ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ഒരു വാസിറക്സിന്റെ വീഡിയോ ഇട്ടപ്പോൾ അത് കുറച്ച് ആൾക്കാർ കണ്ടിരുന്നു. അപ്പോൾ ഈ കണ്ട ആൾക്കാരിൽ ഒരു രണ്ട് മൂന്ന് പേര് ഇൻസ്റ്റയിൽ എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് എൻ്റെ അടുത്ത് സെയിം കാര്യം ചോദിച്ചായിരുന്നു, ബ്രോ ഞങ്ങള് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പൈസക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോസാണ് സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 10,000 ഇട്ടിട്ട് പോർട്ട്ഫോളിയോയിൽ ഇട്ട് ട്രേഡ് ചെയ്യുമ്പോഴും എന്താ പറയുക, ചെറിയ പൈസക്ക് നമ്മൾ പ്രോഫിറ്റിൽ ട്രേഡ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ലോസാണ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് 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 പോവാണ്, അത് എന്തുകൊണ്ടാണ് ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റിന് എന്താ പറയുക ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള, ഇനി ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു എന്താ പറയുക മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വാസിറക്സിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രേഡ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഒരു കാര്യം വാസിറക്സിൽ ശ്രദ്ധിക്കാതെ പോകും. അതായത് വാസിറക്സ് നമ്മൾ ഓരോ പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പോഴും, അതായത് ഒരു പ്രാവശ്യം ബൈ ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യം സെല് ചെയ്യുമ്പോഴും വാസിറക്സിൽ അവർ 0.2% ഫീസ് എന്താ പറയുക അവർ എടുക്കുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ 5,000 റുപ്പീസിന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 0.2%, അതായത് 10 rupees ഏകദേശം വരും. 0.1% എന്ന് പറയുമ്പോൾ 5 rupees, 0.2% എന്ന് പറയുമ്പോൾ 10 rupees ഏകദേശം അവർ എടുക്കും. അതായത് വാസിറക്സ് അതിൻ്റെ ഫീ ആയിട്ട് എടുക്കും. നിങ്ങൾക്ക് 4,990, അതായത് 4,990 രൂപയുടെ കോയിനാണ് നിങ്ങളുടെ എന്താ പറയുക പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുക. സോ ഇനി നിങ്ങൾ നിങ്ങൾക്ക് സെല് ചെയ്യണം. സോ നിങ്ങൾ സെല് ചെയ്യണ സമയത്ത് നിങ്ങൾ ചെറിയൊരു ഡിഫറൻസിന് സെല് ചെയ്താലും ആ ഒരു ഫീ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് സെല് ചെയ്യുമ്പോൾ 0.2% പ്ലസ് 0.2%, അതായത് മൊത്തം 0.4%, പിന്നെ എത്രയാണോ നിങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ടത് ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ സെല് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം നിങ്ങൾ ഒരു 5,000 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അതായത് ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2%, അതായത് 10 രൂപ 0.2% ബൈ ചെയ്യുമ്പോൾ അവരെടുക്കും. അപ്പോൾ സോ അവിടെ 10 നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുപോലെ തന്നെ നമ്മൾ സെല് ചെയ്യുമ്പോഴും 0.2% അവരെടുക്കും. അപ്പോൾ വീണ്ടും അവിടെ 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ മൊത്തം 20 രൂപ. സോ നിങ്ങൾ ഈ ഇപ്പം 5,000 രൂപയ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു, അതായത് ഈ എത്രയ്ക്കാണോ നിങ്ങൾ മേടിച്ചത് അതിൻ്റെ 0.2 + 0.2, അതായത് 0.4% നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെല് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്രയാണ് എടുക്കേണ്ടത് അതും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ നമ്മൾ സെല് ചെയ്യണ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 5,000 കൂടെ 0.4% ആഡ് ചെയ്തിട്ട് സെല് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ, അതായത് അതിൻ്റെ കൂടെ എത്രയാണോ അതിൻ്റെ പ്രോഫിറ്റ് വേണ്ടത്, ഇപ്പോൾ 30 ആണെങ്കിൽ 30, അല്ലെങ്കിൽ 40 ആണെങ്കിൽ 40, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 100, അത് ഇതിൻ്റെ കൂടെ, അതായത് 0.4% പിന്നെ പ്രോഫിറ്റും ആഡ് ചെയ്തിട്ട് സെല് ചെയ്യുക. സോ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും, നിങ്ങളുടെ പോർട്ട്ഫോളിയോ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. സോ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ വാസിറക്സ് അക്കൗണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഓർഡർ ഹിസ്റ്ററി, വാസിറക്സ് അക്കൗണ്ടിലെ ഓർഡർ ഹിസ്റ്ററിയാണ്. സോ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ HNT ഇതേ കണ്ടോ, ഇവിടെ ആദ്യം എടുക്കുന്നത് HNT ഞാൻ 3,830 രൂപയിൽ 30 രൂപ പ്രൈസ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ 685 രൂപയ്ക്ക് HNT മേടിച്ചു. 685 രൂപയ്ക്ക് HNT മേടിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് 3,830 രൂപയാണ്. എന്നിട്ട് ഞാനത് കൊടുത്തത് 4,000 രൂപയായപ്പോഴാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ബ്രീഫായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് 685 രൂപ കേട്ടോ, 685 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. സോ 685.64. ഇനി ഇതിൻ്റെ കൂടെ 0.4% ആഡ് ചെയ്യണം. സോ 688-നും കൂടുതലായിട്ട് നിങ്ങൾ സെല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടൂ. സോ ഞാനിവിടെ സെല് ചെയ്തേക്കണത്
അത് എന്താ പറയുക 716 ആണ്. സോ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ 688 നമുക്ക് ബ്രീഫായിട്ട് 688 ഇങ്ങനെ എടുക്കാം. അതായത് ഞാൻ സെല്ല് ചെയ്തത് 716 - 688. സോ എനിക്കിവിടെ 28 രൂപയാണ് ലാഭം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ പറയുക 685 മേടിച്ച ആ കോയിൻ ഞാനിപ്പോൾ ഒരു 687 കൊടുത്തു എന്ന് വിചാരിക്കും. അതായത് 687 ആരും ഇങ്ങനെ ഒന്നും ചെയ്യുമൊന്നുമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് നമ്മൾ തുടക്കക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ ഒരു 1 രൂപയ്ക്കായാലും നമ്മൾ ചിലപ്പോൾ കൊടുക്കാൻ നോക്കും. സോ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 687 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മേടിച്ച പ്രൈസ് നമുക്കറിയാം 685 ആണ്. സോ 685 + 0.4% എന്ന് പറയുമ്പോൾ 687.74 ആണ് കിട്ടുന്നത്. സോ നമ്മൾ 687 ആണ് കൊടുക്കുന്നത്, അവിടെ അവിടെ നമുക്ക് 0.74 നഷ്ടമാണ്. സോ ഇങ്ങനെ ചെയ്യാണ്ട് നിങ്ങൾ എത്ര രൂപയ്ക്കാണോ, ഇപ്പം നിങ്ങൾ 10,000 രൂപയ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ബൈ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക 0.2% കുറച്ചിട്ടുള്ള കോയിനാണ് കിട്ടുക. അതായത് 9,980 രൂപയ്ക്കുള്ള കോയിനാണ് കിട്ടുക. സോ ഇത് നിങ്ങൾ സെല്ല് ചെയ്യണ സമയത്ത് നിങ്ങൾ 0.4% സെല്ല് ചെയ്യണം. അതായത് അപ്പോൾ 10,000 എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള, എത്രയ്ക്കാണോ നിങ്ങൾ മേടിച്ചത് ആ ഒരു പ്രൈസിൻ്റെ കൂടെ 0.4% കൊടുത്ത് സെല്ല് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒപ്പത്തിനൊപ്പമായിട്ട് നിൽക്കുകയുള്ളൂ. കാരണം ഇതിൽ നിന്ന് ഈ ഓൾറെഡി 40 rupees പോവും. അതായത് ബൈ ചെയ്യുമ്പോഴുള്ള 40 rupees സെല്ല് ചെയ്യുമ്പോഴുള്ള 20 rupees, അതായത് ബൈ ചെയ്യുമ്പോൾ 0.2% എന്ന് പറയുമ്പോൾ 20 rupees, സെല്ല് ചെയ്യുമ്പോഴുള്ള 20 rupees പോയി കഴിഞ്ഞാൽ 20 + 20 എന്ന് പറയുമ്പോൾ 40, അപ്പോൾ 10,000. സോ ആ ഒരു ബാലൻസ് അപ്പം ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും ഉള്ള ഫീസ് കഴിച്ച് 10,000 അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. സോ ഇതിനിയിപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ 0.4% കൂട്ടി പ്ലസ് നിങ്ങൾക്ക് എത്രയാണോ ലാഭം വേണ്ടത്, ഇപ്പോൾ 100 ലാഭം വേണ്ടതെങ്കിൽ ഈ ഒരു പ്രൈസ് എത്തുമ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യണം. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു 10,030 ഈ ഒരു പ്രൈസിൽ സെല്ല് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമേ വരുള്ളൂ. സോ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ വാസറിക്സിൻ്റെ ട്യൂട്ടോറിയൽ, മലയാളം ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ഞാൻ താഴെ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കയറി കാണാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.